വലിയ വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഉണരാതെ എം വി ഡി കൺട്രോൾ റൂം നിശ്ചലം നമസ്കാരം കൊട്ടാര സ്വാഗതം ലോറിയും ബസും ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കാരണമുള്ള അപകടങ്ങൾ വർധിക്കുമ്പോഴും നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സജ്ജീകരിച്ച കൺട്രോൾ റൂം നിശ്ചലം ജി പി എസ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിലൂടെ വാഹനങ്ങളുടെ യാത്ര നിരീക്ഷിക്കാനും അപകടകരമാണെങ്കിൽ തടയാനുമുള്ള സംവിധാനമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ലക്ഷം വാഹനങ്ങളിൽ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചെങ്കിലും ഇവ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഇനിയും മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയിട്ടില്ല അതിവേഗത്തിൽ വാഹനം ഓടിച്ചാൽ ഉടമയ്ക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമിലും സന്ദേശം ലഭിക്കുന്ന വിധമായിരുന്നു ക്രമീകരണം അലക്ഷ്യമായ ഡ്രൈവിംഗ് തുടർന്നാൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് വിവരം കൈമാറി വാഹനം തടയാനായിരുന്നു തീരുമാനം എന്നാൽ അപായ സന്ദേശങ്ങൾ കൃത്യമാകാതിരുന്നതും വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെയുള്ള സർവർ ശേഷിക്കുറവും വിനയായി സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും ട്രിപ്പ് മുടക്കലും കണ്ടെത്താനും ഇതോടൊപ്പം പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും അതും പാളി അപകടത്തിൽപ്പെടുന്നതിൽ അറുപത് ശതമാനവും ഇരുചക്ര വാഹനങ്ങളാണ് മുപ്പത് ശതമാനം കാറുകളും ശേഷിക്കുന്നവ മറ്റു വാഹനങ്ങളുമാണ് പത്ത് വർഷത്തിനിടെ ഒരു വർഷം പതിനായിരം അപകടങ്ങളെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട് പത്തു വർഷത്തിനിടെ ഒരു വർഷം പതിനായിരം അപകടങ്ങളെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട് നിരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തേണ്ട സേഫ് കേരളയ്ക്ക് എൺപത്തിയഞ്ച് സ്കോഡുകൾ ഉണ്ടെങ്കിലും രാത്രിയിൽ പതിനാലെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് മുപ്പത്തിയഞ്ച് വാഹനങ്ങളുടെയും അറുപത്തിരണ്ട് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും കുറവുമുണ്ട് രാത്രി ഡ്രൈവിംഗിൽ ഏഴ് ശതമാനം പേർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായി പരിശോധനകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹെവി വാഹനങ്ങളിൽ ഫിറ്റ്നസ് പരിശോധന കഴിയുമ്പോൾ തന്നെ വേഗപ്പൂട്ട് വിച്ഛേദിക്കുന്ന രീതിയുമുണ്ട് വാഹന പരിശോധന കുറഞ്ഞതോടെ ഇത് വ്യാപകമായിട്ടുണ്ട്